ആ സമരത്തിന്റെ ഗതി എന്തായി? ആ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പോകാൻ കഴിയില്ലായിരുന്നു. അവിടെ എല്ലാം മൂത്രമൊഴിച്ച് നാറ്റി, മൂത്രം മാത്രമേ ഉള്ളൂ. ആ മൂത്രമല്ല എനിക്ക് പച്ച മലയാളത്തിൽ പറയാനുള്ളത്, അതിന്റെ സ്റ്റൂൾ എന്ന് ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കുകയാണ്. അത് എനിക്ക് അതെ തൂറ്റി നാറ്റിച്ചു. നമസ്കാരം. ഈ നാട് മലയാളത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മറ്റൊരു വിഷയവുമായി മധുശേഖറും അജിത് കുമാറും. ശ്രീ മധു, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അവശേഷിക്കുന്ന ഏക ചുവപ്പ് തുരുത്താണ് നമ്മുടെ കൊച്ചു കേരളം. ഇടതുപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തെങ്കിലും ഒക്കെയുള്ള സാന്നിധ്യവും ശക്തിയും നിലനിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാം പ്രബലമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM ആണ് രണ്ടാമത്തെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ശക്തമായ കക്ഷി എന്ന് അവകാശപ്പെടുന്നത് CPI ആണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ആദ്യമുണ്ടായത്. പിന്നീട് 1964 വിഘടിച്ചു പോയതാണ് CPIM. അതൊക്കെ അവിടെ നിൽക്കേ തന്നെ മറ്റൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. താരതമ്യേന ദുർബലമാണ് CPI എങ്കിലും നേതൃ ബാഹുല്യം, നേതൃ ശക്തരായ ജനസമ്മതിയുള്ള അല്ലെങ്കിൽ പൊതുജന അംഗീകാരമുള്ള നേതാക്കൾ കൂടുതലും എല്ലാ കാലത്തും CPIയിൽ തന്നെയാണ്. അണി അംഗസംഖ്യയുടെ ബലത്തിൽ CPIM ആണ് വലിയ പാർട്ടി എന്ന് തന്നെ നമ്മൾ സമ്മതിക്കുകയും ചെയ്യുന്നു. അത് സത്യമാണ്. അപ്പോൾ ഈ പ്രബലരായ അല്ലെങ്കിൽ ജനസമ്മതിയുള്ള സമൂഹത്തിൽ രാഷ്ട്രീയ ഭേദമന്യേയും ആദരവർഹിച്ചിരുന്ന നിരവധിയായ നേതാക്കൾ ഉണ്ടായിരുന്നു CPIയിൽ. നമുക്കറിയാം ശ്രീ അച്യുതമേനോൻ മുതൽ എന്ന് പറയേണ്ട MN ഗോവിന്ദൻ നായർ, TV തോമസ്, അച്യുതമേനോൻ, PK വാസുദേവൻ നായർ, NE ബലറാം, ശേഷം വന്ന ഭാരവാഹികൾ ഈ പറഞ്ഞ പോലെ CK ചന്ദ്രപ്പൻ മുതലായ നിരവധിയായ CPI നേതാക്കൾ, അവരുടെ ഒക്കെ ശ്രേണിയിൽ പെടുന്ന ഒരു നേതാവ് തന്നെയാണ് ശ്രീ സി ദിവാകരനും. ശ്രീ സി ദിവാകരൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം തൻ്റെ ആത്മകഥ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയുണ്ടായി, പ്രകാശനം ചെയ്യുകയുണ്ടായി. അതിൽ നിരവധിയായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ നമ്മുടെ സമൂഹം മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിരവധിയായ തുറന്നു പറച്ചിലുകൾ വെളിപ്പെടുത്തലുകളുണ്ടായി. അതിനുശേഷം ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയ ഇൻ്റർവ്യൂകളിൽ ചില കൂടുതൽ വെളിപ്പെടുത്തലുകളും ഉണ്ടായിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലുകളെ കുറിച്ച് നമുക്കിന്ന് ഒന്ന് ചർച്ച ചെയ്യാം. ഏതിലേക്കാണ് വരുന്നത് എന്നുള്ളത് കൃത്യമാണ്. പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു BS സച്ചിദാനന്ദന് ഒരു തുടർഭരണം കിട്ടാതിരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ വിജയം തുടർഭരണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ളത് വെളിപ്പെടുത്തൽ. അച്യുതാനന്ദനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, ഒതുക്കണം എന്നുള്ള അട്ടിമറി എന്ന് പറയുന്നതായിരിക്കും അത് കുറച്ച്. അതെ അതെ, ആ ഒരു ദുഷ്ടലാക്കം ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം ചില നടത്തിയ വെളിപ്പെടുത്തലുകളിലാണ് മറ്റൊരു അതിഭീകര അട്ടിമറിയെക്കുറിച്ച് ശ്രീ ദിവാകരൻ തുറന്നു പറയുന്നത്. അത് നമ്മുടെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള ചില ആരോപണങ്ങളാണ്. നമുക്ക് അതിലേക്ക് തന്നെ പോകാം ശ്രീ മധു. അപ്പോൾ എങ്ങനെ അതിനെ കാണുന്നു ഈ ശ്രീ ദിവാകരൻ്റെ വെളിപ്പെടുത്തൽ? നിരവധിയായ, അതായത് ഏറെ കോളക്കം വരും ദിവസങ്ങളിലും സൃഷ്ടിക്കാവുന്ന വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം നടത്തി. അതിപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ ഒരു കാലാവസ്ഥയുടെ കൂടെ ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അതൊരു വലിയൊരു ചർച്ച. വരും ദിവസങ്ങളിൽ ചില വിഷയങ്ങൾ, ഇന്നിപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ ദുരന്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ മീഡിയയിലൊന്നും വലിയൊരു കവറേജ് വന്നിട്ടില്ല അത്. പക്ഷേ വരും ദിവസങ്ങളിൽ കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുമുന്നണി രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ തരത്തിലാണ് അതിലുള്ള പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചർച്ചകൾ. എന്ന് തന്നെയല്ല, 2016 അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ സോളാർ വിഷയം കത്തി നിന്നു, കത്തിച്ച് നിർത്തി തൽപര കക്ഷികൾ എന്നുകൂടി പറയേണ്ടി വരും. അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്ന് നമ്മുടെ വലിയ ഇടതുപക്ഷ പ്രതിപക്ഷം തരുന്ന ഇടതുപക്ഷം CPIMനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവർ ഈ കഴിഞ്ഞ അവരുടെ ഒരു സ്ഥിരം ഒരു പരിപാടിയായി ഏതെങ്കിലും ഒരു പെണ്ണ് വിഷയം എടുത്ത് വെച്ചിട്ട് ആ പെണ്ണ് വിഷയത്തിൻ്റെ പുറത്താണ് അവർ എല്ലാ രണ്ട് പ്രാവശ്യം അധികാരം നേടിയത്. ഒരിക്കലും സോളാർ ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് മറ്റേ ജിഷ പ്രശ്നം വന്നല്ലോ, ജിഷയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ അന്വേഷണങ്ങളും കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടും, പ്രതിപക്ഷത്തിനെ ആഞ്ഞ് ആക്രമിക്കാനുള്ള ഒരു ടൂളായിട്ട് അതിനെ മാറ്റും. അത് നമ്മുടെ ഈ പുരാണ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള അപസർപ്പ കഥകളിലൊക്കെ ഉള്ള ചില സുന്ദരികളെ കണക്ക് ചില ആൾക്കാരെ, അത് എവിടെ നിന്നാണ് ഈ CPIMന് ഇങ്ങനെ ആളിനെ കിട്ടുന്നത്? ഇപ്പോൾ എന്നിട്ട് അല്ല, അത് അതിനേക്കാളും രസം. ഇപ്പോൾ അതിനുശേഷം നമുക്കറിയാം മറ്റൊരു സ്ത്രീയെ ഇതുപോലെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയുണ്ടായി. സോളാർ അത് ഞാൻ സ്വർണ്ണക്കളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്, പേരുകൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സോളാർ കേസിലെ പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ
അത് വളരെ ഗുരുതരമായ മാനങ്ങൾ കൈവരിച്ചു. അതിലേറെ ഭീകരമായ അല്ലെങ്കിൽ അതിലേറെ ഗൗരവമാർന്ന ആരോപണങ്ങളാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത്. സോളാർ കഥയിൽ ഒന്നും ഈ സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. പിന്നെ അതിനകത്ത് ആകപ്പാടെ നാറ്റക്കഥകളാണ് കംപ്ലീറ്റ്. പെണ്ണ് ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാര കഥകളാണ്. വ്യഭിചാര കഥകൾ രാഷ്ട്രീയത്തിന്റെ പിന്നാമ്പുറങ്ങൾ തേടി പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കഥകളുണ്ട്. പിന്നെ അതിനൊന്നും മാധ്യമങ്ങൾക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട, അതൊക്കെ വളരെ സ്വകാര്യ കാര്യങ്ങളായതുകൊണ്ടും അതിൽ ഇപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ കോൺട്രവേഴ്സി വരുന്ന എപ്പോഴാണ്, ഒരു പരാതിക്കാരി വരുമ്പോഴാണ് ഇതിനകത്തൊരു പ്രശ്നങ്ങളുണ്ടായത്. ഈ പരാതിക്കാരില്ലാത്ത പരാതിക്കാരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പീഡനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. അതെ, അവരുടെ കയ്യിൽ തന്നെ ഈ പിന്നെ ലൈംഗികക്ഷമത പരിശോധിക്കുന്ന യന്ത്രമുള്ള ഒരു ലോകത്തെ ഏക പാർട്ടിയാണ്. പിന്നെ അവർക്ക് പ്രത്യേക പോലീസ്, പ്രത്യേക കോടതി, അതൊക്കെ അങ്ങനെയുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് അവരുടെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ശരിക്കും പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ഇതൊരു ഈ സെമിറ്റിക് മതങ്ങളിനകത്താണ് ഇത്തരത്തിലുള്ള ഒരു, അതായത് ആ മതപരമായിട്ടുള്ള എന്തെങ്കിലും ആ മതത്തിൽപ്പെട്ട ഒരാൾ ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ പോലീസിൽ പോകാൻ പാടില്ല. അവർ അവരാദ്യം പോകേണ്ടത് മതമേലധ്യക്ഷന്മാരുടെ അടുത്ത് പോയി പരാതി കൊടുക്കണം, പിന്നെ അത് അവിടെ ചർച്ച എടുത്ത് അവിടുത്തെ കോടതി ഒരു ചില ഫൈനടിച്ച് വെറുതെ വിടും. ഇതേ രീതിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മതം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത്. ഇതൊരു കമ്മ്യൂണിസത്തിനെ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊരു നാലാം മതമാണ്. എന്ത് കാര്യം സെമിറ്റിക് മതത്തിനകത്തുള്ള എല്ലാ ന്യൂനതകളും നല്ല കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചർച്ച വഴിമാറിപ്പോവും. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷം ഇപ്പൊ തന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ നമുക്കറിയാം, ചേർത്തല കായംകുളമൊക്കെ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഹരിപ്പാട് ആ പ്രദേശങ്ങളിലൊക്കെ ഈ സിപിഐഎമ്മിനുള്ളിൽ നിന്ന് തന്നെ പരാതിക്കാരും ബാധിയും പ്രതിയൊക്കെ ഒരേ പാർട്ടിക്കുള്ളിൽ നിന്നാകുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടു. അതവിടെ നിൽക്കുക തന്നെയാണ് ഈ സോളാറുമായി ബന്ധപ്പെട്ടുള്ള ഈ വെളിപ്പെടുത്തലുമായിട്ടുള്ള ചർച്ച നമ്മൾ വഴിതിരിഞ്ഞു പോകേണ്ടതില്ല. മധു പറഞ്ഞതുപോലെ സോളാർ അഴിമതി ഉന്നയിക്കപ്പെട്ട സോളാർ അഴിമതി വെളിപ്പെട്ടതിന് ശേഷം നിരവധിയായ സമരങ്ങൾക്കാണ് നമ്മുടെ സംസ്ഥാന സാക്ഷ്യം വെച്ചത്. അന്ന് യു ഡി എഫ് ഭരിക്കുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, പ്രതിപക്ഷത്ത് ശക്തമായ സമര വേലിയേറ്റങ്ങൾ, സെക്രട്ടേറിയറ്റ് നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രം വളഞ്ഞ് രാപകൽ സമരം എന്നുള്ള രീതിയിൽ അവർ ഒരു സമരം തുടങ്ങി വെച്ചു, അനിശ്ചിതകാലം എന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചു. ആ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പോകാൻ കഴിയില്ലായിരുന്നു. അവിടെ എല്ലാം മൂത്രമൊഴിച്ച് നാറ്റി, ആ മൂത്രമല്ല എനിക്ക് പച്ച മലയാളത്തിൽ പറയാനുള്ള, അതിന്റെ സ്റ്റൂൾ എന്ന് ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കുകയാണ്. അത് എനിക്ക് അതെ തൂറ്റി നാറ്റിച്ചു, അതാണ് ചിരിച്ചു പോകുന്നു. അതെ, അത് നമ്മുടെ ഈ വലിയ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ, ഇപ്പോൾ ശബരിമലയിലും കുഴപ്പമില്ല, പണ്ട് നമ്മൾ ശബരിമലയിൽ പോകുമ്പോഴേ ഈ അന്ന് ഈ മലമൂത്ര വിസർജനത്തിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ അവിടെ എല്ലാം ഇങ്ങനെ പല പരിപാടികളും, അപ്പോൾ അവിടെ എല്ലാം ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് ടണ്ണ് കണക്കിന് തട്ടുമായിരുന്നു, കണ്ടിട്ടുണ്ട്. അതേ അവസ്ഥയായിരുന്നു അന്ന് സെക്രട്ടേറിയറ്റിനെ ചുറ്റി. ഈ സമരം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കോർപ്പറേഷൻകാർക്ക് എടുപ്പത് പണിയായിരുന്നു. കാര്യം ടണ്ണ് കണക്കിന്, കിലോ കണക്കിന് ബ്ലീച്ചിങ് പൗഡറാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ ചുറ്റും കൊണ്ട് വിതരണ്ട്. സെക്രട്ടേറിയറ്റ് മാത്രമല്ല, ചില പദപ്രയോഗങ്ങൾ ഒരു മാധ്യമത്തിൽ ഇങ്ങനെ പരസ്യമായി പറയേണ്ടതാണോ എന്ന് മാന്യ പ്രേക്ഷകർ സംശയിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതാണ്, ഇതായിരുന്നു യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ എന്ന് തന്നെയല്ല, ഈ സമരം അനിശ്ചിതകാലത്തേക്ക് ആരംഭിച്ച നിരവധി ജില്ലകളിൽ നിന്നും ലോറി കണക്കിനെന്ന് തന്നെ പറയണം സമര സഹാക്കളെ അവിടെ അണിനിരത്തിയിട്ട് ട്രെയിൻ മൊത്തം ബുക്കിംഗ് ആയിരുന്നു. എന്നിട്ട് പൊടുന്നനെ ആ സമരം പിൻവലിക്കുകയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത വി എസ് അച്യുതാനന്ദൻ പോലും അറിഞ്ഞില്ല സമരം പിൻവലിച്ചത്. അതെ, ഒരു ഉച്ചയറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ടി വിയിൽ വാർത്ത പറയുന്നു, ഫ്ലാഷ് ന്യൂസ് പോകുന്നു സമരം പിൻവലിച്ചു. അതെ, ഉമ്മൻചാണ്ടി മാത്രമല്ല, അത് അതിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു പരാമർശം ഉണ്ടെന്ന് പറയുന്നല്ലോ. ഈ എന്താണത്, അല്ല പിന്നെ സമരം പിൻവലിക്കുന്ന കാര്യം വി എസ് അച്യുതാനന്ദൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയെ നാറ്റി, അതുകൊണ്ട് ആ വാക്ക് തന്നെ വീണ്ടും ഉപയോഗിച്ചു, നാറ്റിക്കുന്നതോടൊപ്പം അച്യുതാനന്ദനെ കൂടി ഈ പറഞ്ഞതുപോലെ ഒഴിവാക്കാനും ഒരുപടിക്ക് രണ്ട് പക്ഷം. അതെ അതെ. അപ്പോ എന്നിട്ട് ഈ സമരം പിൻവലിക്കുന്നതിന് അല്ല, അതിനെ കുറിച്ച് അന്ന് ചില ആരോപണങ്ങൾ, ചില മാധ്യമ ചർച്ചകളൊക്കെ നടന്നതാണ്, വാർത്തകൾ ഉണ്ടായതാണ്. ഈ സമരം പിൻവലിക്കാൻ എൽ ഡി എഫിനെ നിർബന്ധിതമാക്കിയ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. അപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയ എന്തോ ഉറപ്പിന്റെ പേരിലാണ് സമരം പിൻവലിച്ചതെന്നാണ് പിന്നീട് കേട്ടത്. ആ ഉറപ്പ് എന്തായിരുന്നു വെച്ചാൽ അത് മറ്റൊരു വേറെ ദുരൂഹതകളുണ്ട്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഒഞ്ചിയത്ത് നടന്ന ആ സംഭവം നമുക്ക് മാറ്റാറായിട്ടില്ല. ആ അതിനെക്കുറിച്ചുള്ള ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണം എത്തി നിന്നത് ഈ കണ്ണൂർ മലബാർ ഭാഗത്തുള്ള ചില മുതിർന്ന സി പി ഐ എം നേതാക്കളിലേക്കാണ്.
ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ അവരുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തേണ്ട ഒരു സന്നിഗ്ധമായ സാഹചര്യത്തിലാണ് ഈ സമരം പിൻവലിച്ചതെന്ന് ഉള്ളത് അന്ന് നമ്മൾ ചർച്ച ചെയ്തു. അല്ല, വേറൊരു രാഷ്ട്രീയ മാനം കൂടെ അതിനുണ്ടായിരുന്നു. അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് നമ്മുടെ അന്ന് കണ്ടാണ് അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ രാത്രി അവിടെ ഒരു മഫ്ളറൊക്കെ ധരിച്ച് അവിടെ വന്ന് കിടന്നതെല്ലാം നമ്മളെല്ലാം കണ്ടാണ്. ഈ പക്ഷേ രണ്ട്, അതെ, അപ്പോൾ ഈ രണ്ട് ദിവസം അവിടെ ഇവർ കിടന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനക്കം ഉണ്ടായില്ല. പാർട്ടി സംവിധാനങ്ങൾ അത്രത്തോളമൊന്നും അന്ന് ചലിച്ചിരുന്നില്ല. ഒരു ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് അന്ന് വന്ന വേറൊരു ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഒരു ചർച്ചയായിരുന്നു. അതായത് വി എസ് അച്യുതാനന്ദൻ ഈ സമരമുഖത്തേക്ക് വരാനും വി എസ് നിരാഹാരം അനുഷ്ഠിക്കാനും പോകുന്നു എന്നുള്ള ഒരു ശ്രുതി ഉണ്ടായത്. അതായത് വി എസിനെ നമുക്കറിയാം, അന്നത്തെ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളറാണ്. വി എസ് വന്ന് കിടന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മെരിറ്റ്, വി എസിന് ഉണ്ടാകാൻ പോകുന്ന മെരിറ്റ്, ആ ഇത് ഏറ്റവും ഭയപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയല്ല, ഇത് ഏറ്റവും ഭയപ്പെടുത്തിയത് പിണറായി വിജയനാണ്. കാര്യം വി എസ് ഈ സമരം ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ഗ്ലാമർ അതോടുകൂടി അവസാനിക്കും. ഉടൻ തന്നെ പറഞ്ഞു, ഈ നമ്മുടെ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മകൻ ചത്താലും കുഴപ്പമില്ല മരുമകളുടെ താലി ഏറ്റു കാണും. ഉടനെ പറഞ്ഞു, ഈ സമരവും വേണ്ട, ഒന്നും വേണ്ട, പായലിനെ എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ അയാൾ അവിടെ നിന്ന് തിരിക്കും, വരുന്നതിന് മുമ്പേ സമരം നമുക്ക് ഫിനിഷ് ചെയ്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇതായിരുന്നു അതിൻ്റെ വേറെ രാഷ്ട്രീയം. അതാണ് ഉണ്ടായതെന്നുള്ളത് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് ഉണ്ടായത് നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഈ പുറമേ പറഞ്ഞ പറയപ്പെട്ട ഒരു സമരം പിൻവലിക്കാനുള്ള കാരണമായി പറയപ്പെട്ടത് ഇതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്താം, അതിന് സർക്കാർ തയ്യാറാണെന്നുള്ളതാണ്. ആ കാരണത്തിന് മറവില്ല. അപ്പോൾ ജി പി ചന്ദ്രശേഖര വധക്കേസും മുതിർന്ന സി പി ഐ നേതാക്കളുടെ അറസ്റ്റ് ആവുന്നതൊക്കെ ബന്ധപ്പെട്ടുള്ളതൊക്കെ പിന്നണിയിൽ നിൽക്കെ മുന്നിൽ എടുത്ത് കാണിച്ചത് അന്വേഷണം ഏർപ്പെടുത്താറുണ്ട്. ആ ഉറപ്പ് പാലിക്കാൻ വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഒരു കമ്മീഷനെ വെച്ചത്. അതാണ് ശിവരാജൻ കമ്മീഷൻ എന്ന് പറഞ്ഞു, ജസ്റ്റിസ് ശിവരാജൻ, റിട്ടയർഡ് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ. ഈ ശിവരാജൻ കമ്മീഷന് മുമ്പിൽ പോയിരുന്നാണ് 14 മണിക്കൂർ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മൊഴി നൽകിയത്. വേറെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇതിന് തയ്യാറാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അന്ന് അദ്ദേഹം കാണിച്ച ആ ആത്മാർത്ഥത അല്ലെങ്കിൽ ആ സത്യസന്ധമായ നിലപാട് എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് തന്നെ വിശേഷിപ്പിക്കാം. ഈ സ്ഥാനത്ത് സി പി എമ്മോ അല്ലെങ്കിൽ പിണറായി വിജയനോ ആയിരുന്നെങ്കിൽ ഇത്തരം ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ അവർ ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷേ. ജുഡീഷ്യൽ കമ്മീഷൻ പോലും ഉണ്ടാകുമായിരുന്നില്ല, ഉണ്ടായാൽ പോലും പോയിരുന്ന് മൊഴി കൊടുക്കുമായിരുന്നു. അവര് നമുക്കറിയാലോ ഈ കോടതിയെയും ജഡ്ജിമാരെയൊക്കെ ഇവർ ഏത് തരത്തിലാണ് സംബോധന ചെയ്യുന്നതൊക്കെയുള്ള കാര്യം നമുക്കറിയാം, മനസ്സിലല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഒരു സ്കെയിലുണ്ട്, ആ സ്കെയിൽ വെച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് അതല്ലാതെ വേറൊരു മാർഗ്ഗമല്ലേ ഇവരെയൊക്കെ അളക്കാനായിട്ട്. പല വാക്കുകളുണ്ടല്ലോ, ശ്രീകണ്ഠേശ്വരൻ അർത്ഥങ്ങൾ തേടിപ്പിടിക്കുകയൊക്കെ ചെയ്ത മഹാകവികളൊക്കെയുള്ള പാർട്ടിയാണ് സി പി ഐ. അപ്പം അത് അവിടെ നിൽക്കേ തന്നെ ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അടിമുടി ദുരൂഹതം നിറഞ്ഞതായിരുന്നു തുടക്കം മുതൽ തന്നെ. പരാതിക്കാരിയുമായി ജസ്റ്റിസ് അല്ലെ കമ്മീഷൻ അധ്യക്ഷൻ കമ്മീഷൻ ഏകാംഗ കമ്മീഷൻ ചില വിനോദയാത്രകൾ നടത്തിയെന്നും പിന്നെ മറ്റു ചില ഒരുപാട് ഇതൊരു ലൈംഗിക ആരോപണമായിരുന്നു പ്രധാനമായി. എന്നിട്ട് അവസാനത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഈ സോളറുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വ്യക്തികൾക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചോ സംസ്ഥാന ഖജനാവിന് ഒരു നഷ്ടം ഉണ്ടായില്ലെന്ന് ശ്രീമതി ചൂണ്ടിക്കാണിക്കട്ടെ, ഏതെങ്കിലും വ്യക്തികൾക്ക് ഇതിനെക്കുറിച്ച് നഷ്ടം ഉണ്ടായെന്നുള്ളതൊന്നും ആയിരുന്നില്ല. അതിനെക്കുറിച്ച് അതിലൊക്കെ ഉപരിയായിട്ട് ചില പറയാനുള്ളാത്ത ചില കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ അടിമുടി ഉണ്ടായിരുന്നതെന്നാണ് പിന്നീട് വായിച്ചവർ നമ്മളോട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ദുരൂഹമാണ് ഈ എന്ന് തന്നെയല്ല, ഈ ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും സങ്കടകരമായൊരു സംഗതി, ഞാനിതിൻ്റെ പല വശങ്ങൾ ഇത് പരിശോധിച്ചിട്ട് ആലോചിച്ചിട്ട് പറയാം. ഈ പരാതിക്കാരിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പരാതിക്കാരിക്ക് ഒരു സ്ഥാപനമുണ്ട്, ഈ സോളാർ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്, ഈ അതിന് അംഗീകാരം കൊടുത്തില്ല എന്നുള്ളതിനെ കുറിച്ച് തുടങ്ങിയ ഒരു വിഷയമാണിത് പല പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പരാതിക്കാരിയെ രാഷ്ട്രീയ നേട്ടത്തിനായി പൊക്കിക്കൊണ്ട് നടന്ന ഇടതു മുന്നണി നേതാക്കൾ എന്തുകൊണ്ട് ഇടതു മുന്നണി ഭരണത്തിൽ വന്നപ്പോൾ ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഈ ഇരയോട്, ഇരയെന്നാണ് അവർ പറയുന്ന ഇരയെന്നാണ്, അങ്ങനെ ഒരു ഇരയാണ് അവരെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ആ സ്ഥാപനം പിന്നെ തുടർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള ലൈസൻസോ അംഗീകാരങ്ങളോ മറ്റ് സഹായങ്ങളോ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഒരു ചോദ്യം. അപ്പം ഇവരുടെ പ്രധാന ലക്ഷ്യം രാഷ്ട്രീയ നേട്ടത്തിനായി ഈ ഇരയെ ഉപയോഗിക്കുക എന്നുള്ള മാത്രമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് തന്നെയല്ല, ഈ പരാതിക്കാരി ഉമ്മൻചാണ്ടിയുടെ പേര് എവിടെയെങ്കിലും പരാമർശിക്കാൻ തയ്യാറായാൽ 10 കോടി രൂപ അന്ന് അവർക്ക് വാഗ്ദാനം ചെയ്തു എന്നും അന്ന് അവർ വെളിപ്പെടുത്തി. വാഗ്ദാനം ചെയ്ത ആളിപ്പോൾ കേരള മന്ത്രിസഭയിലെ ഒരു അംഗമാണ്.
അതോടൊപ്പം തന്നെ അന്ന് അതിന് അത് നിരാകരിച്ചു എന്ന് പറയുന്നു. പക്ഷെ പിന്നീട് അതിലേറെ തുക കൊടുത്തിട്ടായിരിക്കണം അവസാനം ഉമ്മൻചാണ്ടിയുടെ പിതൃതുല്യനായ ഉമ്മൻചാണ്ടി ആണ് പറയുന്നത്, അങ്ങനെ താൻ പീഡനത്തിന് വിധേയായി എന്നവർ പറയുന്നു. അപ്പോ അതിന്റെയൊക്കെ അതായത് ഈ സത്യം എവിടേക്കോ ഒളിഞ്ഞു കിടക്കുക. എന്നിട്ട് പിണറായി സർക്കാർ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് അത് പിണറായി വിജയൻ തന്നെ പരാതിക്കാരനിൽ വീണ്ടും ഒരു പരാതി എഴുതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം കൂടി ഏർപ്പെടുത്തി. ആ അന്വേഷണത്തിലും ഉമ്മൻചാണ്ടിയും മറ്റേ ഈ ആരോപണ വിധേയരായ മറ്റ് അദ്ദേഹത്തിന്റെ പഴയകാല സഹപ്രവർത്തകരും അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാര് അവരെല്ലാം നിരപരാധികളാണെന്നുള്ള റിപ്പോർട്ടാണ് ആ അവസാനത്തെ അന്വേഷണത്തിലും വെളിപ്പെട്ടത്. അപ്പം സത്യം എവിടെയായിരുന്നു, ഈ ആരോപണങ്ങളുടെയൊക്കെ നിജസ്ഥിതി എന്തായിരുന്നു എന്നുള്ളതൊക്കെ പകൽ പോലെ വ്യക്തം. ഏറ്റവും രസം ഈ ഒരു പഴമൊഴി പോലെ ഈ ഓടുന്ന പെണ്ണിനെ ഓടിച്ചിട്ട് പീഡിപ്പിക്കുന്ന ബിരുദന്മാരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര രസകരമായ കാര്യം. എന്നിട്ട് ഇപ്പോ മറ്റൊരു ശ്രീ ദിവാരന്റെ ഏറ്റവും ഇപ്പൊ ഗുരുതരമായ ആരോപണം എന്ന് പറയുന്നത് നമുക്കറിയാം, 5 കോടി രൂപ അന്വേഷണ കമ്മീഷൻ ശിവരായൻ കൈപ്പറ്റിയിട്ടാണ് ഉമ്മൻചാണ്ടിക്ക്. അയ്യോ, അതിന് ഇനി ആ അത് ആരന്വേഷിക്കും? അല്ല അതിന് അത് അത് ആ വസ്തുത ആരന്വേഷിക്കും? വാസ്തവത്തിൽ എനിക്ക് ഇതിനോട് പറയാനുള്ളത്, ഇപ്പോ ഈ ഇതിന്റെ പേരിൽ ഇവിടുത്തെ പ്രതിപക്ഷം ശക്തമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു ഒരു പരാതി അവർ രജിസ്റ്റർ ചെയ്യണം, ഒരു പരാതി സമീപിക്കണം. ഇതിപ്പോ 5 കോടി രൂപ ഒരു ശ്രീവാരന്റെ വാക്കുകൾ നമ്മൾ വീണ്ടും ഉദ്ധരിച്ചാൽ 4 or 5 കോടി രൂപ വാങ്ങി എന്തോ ഗുണാഗുണ റിപ്പോർട്ട് എഴുതി കൊടുത്തു എന്നാണ് ശ്രീവാരൻ. അതെ, അദ്ദേഹത്തിന്റെ സ്വസ്ഥമായ ഒരു ശൈലി. അതെ, അത് ആയിക്കോട്ടെ, കണാഗുണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ സത്യസന്ധമായി മനസ്സിൽ തട്ടിയത് പറഞ്ഞതാണ്. അതെ, അപ്പൊ ഈ കോടികൾ വാങ്ങി കള്ള റിപ്പോർട്ട് കൊടുത്ത ഈ ശിവരാജൻ കമ്മീഷൻ ശിവരാജൻ വിശ്വാസം കൂടി നഷ്ടപ്പെടുന്നത്. ദിവാകരൻ പറയും പ്രകാരം നമ്മളാരും കണ്ടിട്ടില്ല, അദ്ദേഹമാണ് ഇതിനകത്ത് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിൽ. അപ്പോഴാണ് ഇതിനെ കുറിച്ച് ഈ 4 കോടിയുടെ കച്ചവടം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ശിവരാജന്റെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് അന്വേഷിക്കണം എന്നാണ് ഇപ്പോ അല്ല, ഇതൊരു ക്രൈം കേസ് രജിസ്റ്റർ ചെയ്യാം. കാര്യം ഇതിപ്പോ വേണമെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണത്തിന്, കാര്യം ഇത് ഒരു സർക്കാർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു അന്വേഷണ കമ്മീഷൻ ആളായിരുന്ന വ്യക്തിയാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് വിജിലൻസ് അന്വേഷണത്തിന് വേണമെങ്കിൽ സർക്കാരിന് ഉത്തരവിടാം. എന്റെ പരിമിതമായ അറിവ് വെച്ച് ഇത് വേണമെങ്കിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഇതിന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താം. തീർച്ചയായും ഏതെങ്കിലും തൽപരകക്ഷികളല്ല, ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള ഏതെങ്കിലും കക്ഷികളോ വ്യക്തികളോ ഇതുമായി മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ അന്വേഷണത്തിന് നിർബന്ധിതമാകും സർക്കാർ. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ ശ്രീമധു. അതൊന്നും കൊണ്ടല്ല, ഇതിനേക്കാളും ഗുരുതരമായ ഈ അതായത് ദേശദ്രോഹം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വരെ ആരോപിക്കപ്പെട്ട വിഷയത്തിൽ അത് ഒരു ഒരു സമാനമായ സാഹചര്യം എന്ന് പറഞ്ഞുകൂടാ. ഒരു ഒരു സ്ത്രീ ഉന്നയിച്ച വിഷയം, അതിപ്പോ എത്ര നാളുകൊണ്ട് അത് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ ചർച്ച ചെയ്ത് ആരോപണങ്ങൾ വരുന്നു. അതല്ല, അതൊന്നും അതിനെ കുറിച്ചൊന്നും ഒരു അന്വേഷണവും ഇതിലൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ അന്വേഷിക്കായിരുന്നെങ്കിൽ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു അവയല്ല. അതെ, അതിനെ കുറിച്ചൊന്നും ഒരന്വേഷണം ഈ സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ. അപ്പോ അതെല്ലാം ഈ മൗനം വിദ്വാന കോഷം എന്നുള്ളത് അതേ കുറിച്ചൊന്നും ഒന്ന് പ്രതികരിക്കാതിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചവരുടെ സത്യസന്ധതയെ ആത്മാർത്ഥതയും സമൂഹത്തിലെ അവരുടെ പദവിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചില വൃത്തികെട്ട ചില കമന്റുകൾ ഉന്നത നേതാക്കളിൽ നിന്ന് പോലെ ഉണ്ടാവുക, എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക, അവരിൽ നിന്ന് തെറ്റായ മൊഴികൾ എഴുതി വാങ്ങുക, ഇതൊക്കെ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം ഈ ഗുരുതരമായ ഈ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ ഗുരുതരമായ പുതിയ ആരോപണങ്ങളെ കുറിച്ച് പുതുതായി ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളെ കുറിച്ചൊന്നും ഒരു അന്വേഷണം ഉണ്ടാവുന്ന പ്രതീക്ഷ കൂടാ. അപ്പൊ ഇനിയിപ്പോ ഈ കോടതിയിലേക്ക് ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പോയി ശിവരായ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അന്ന് അങ്ങനെ എന്തായിരുന്നു എന്നിങ്ങനെ ആരോപണങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ ആരെങ്കിലും ഒരു പൊതുതാല്പര്യ ഹർജിയെങ്കിൽ കൊടുക്കാൻ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ മറ്റു വലിയൊരു അപകടം എന്ന് പറയുന്നത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം പോലും നമ്മുടെ പൊതുജനത്തിന് നഷ്ടപ്പെടുകയാണ്. അപ്പോ ഈ ദിവാകരന്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹം എന്തായാലും തെറ്റായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തല്ല, സമുന്നത അദ്ദേഹം വളരെ മുതിർന്ന സീനിയറായ നേതാവ്, അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ശരീരഭാഷയൊക്കെ കുറച്ച് കടുപ്പമൊക്കെ ആണെങ്കിലും ഒരു എനിക്ക് അദ്ദേഹത്തെ ഒരു നാളികേര പരുവെന്ന് വിശ്വസിച്ചു, പരിക്കല്ലെങ്കിലും ഉള്ളിൽ വളരെ മൃദുവായ മധുരവുമുള്ള സാധാരണക്കാരനാണ്. സാധാരണ അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തൽ സത്യസന്ധയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതില്ല, തന്നെ ആത്മകഥ ഉള്ളതാണ്. ആത്മകഥയിൽ പരമാവധി സത്യങ്ങളാണല്ലോ ഉള്ളത്, തുറന്നു പറയാൻ സത്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തുക. അപ്പോ ശ്രീ ദിവാകരന്റെ ഈ വെളിപ്പെടുത്തലുകൾ നമ്മുടെ കേരള സമൂഹം അത് കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഇതിന്മേൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? ഈ അപ്പോ ഈ പറഞ്ഞ ആരോപണങ്ങൾ ഈ
നമ്മുടെ പരാതിക്കാരി എന്നാണ് പേരൊന്നും പേരൊന്നും പറയുന്നതിന് തെറ്റില്ല. പരാതിക്കാരി അവര് അവരെ പ്രതിസ്ഥാനത്തൂടെ നിൽക്കുന്നവരാണെങ്കിൽ പോട്ടെ, അവര് ഈ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വ്യാജമായതെന്ന് മാത്രമല്ല, ആ ആരോപണങ്ങളുടെ പിന്നെ തേരിലേറിയാണ് ഇവിടെ തുടർ ഭരണത്തിലേക്ക് പോലും. അതെ, 16-ലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 21-ലെ വീണ്ടും അത് വീണ്ടും ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത് ഇങ്ങനെ തോന്നുന്നു. അങ്ങനെ അല്ല, ഈ രണ്ടാം സർക്കാരിൻ്റെ ഇവർ പറയും പോലെയുള്ള ഇവർ ഇവിടെ നേരത്തെ പിണറായി വിജയൻ മഹാബലിയെ പോലെ കേരളം വാണു എന്ന് അത് കാരണഭൂതം എന്നൊക്കെ പറയുന്നത് ആ ഒരു ലെവലിലാണ്. പക്ഷേ അതൊന്നും അല്ല യാഥാർത്ഥ്യം. അന്ന് ഈ കോവിഡാണ് ഇവരുടെ രണ്ടാം ഭരണത്തിന് വഴിതെളിയിച്ചത്. കോവിഡിൻ്റെ ഒരു സൃഷ്ടിയാണ് ഈ രണ്ടാം സർക്കാർ. കിറ്റിനോടും അതെ 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 അതെ, അല്ലാതെ വേറെ യാതൊന്നുമില്ല. പക്ഷേ അവർ പ്രചരിപ്പിക്കുന്നത് അവരുടെ സദ്ഭരണം കൊണ്ടാണ് അവർക്ക് രണ്ടാമത് ഭരണം കിട്ടിയത്. ഒന്നുമല്ല, കോവിഡ് കാലഘട്ടത്തിൽ വേറെ ഒരു സർക്കാർ സംവിധാനങ്ങൾക്ക് സർക്കാരല്ല സർക്കാരിനെ കൂടാതെ മറ്റൊരു സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിന് അവർ നല്ലവണ്ണം മുതലെടുത്തു. അതായത് സർക്കാർ സംവിധാനം ഉപയോഗിച്ച് മുതലെടുത്തു. അതാണ് അതിന്റെ സത്യം. അതാണ് സത്യം എന്നുള്ളത് നമ്മൾ പിന്നീട്. അതെ, അങ്ങനെ കേരളത്തിൽ പറ്റിയ ഒരു അബദ്ധം ആയിട്ടാണ് തുടർ ഭരണം ഉണ്ടായതെന്ന് കൂടി ഇതാണ് വരും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാമല്ലോ. അതെ അതെ, അപ്പുറമാണ് ലോക്സഭയിലേക്ക് അടുത്ത വർഷവും ഉണ്ട്. അപ്പോ അതങ്ങനെ നിൽക്കേ തന്നെ ശ്രീ ദിവാകരന്റെ വെളിപ്പെടുത്തലുമായിട്ടുള്ള ഈ കൂടുതൽ ഇത് നമുക്ക് കൂടുതൽ ചർച്ചകൾ അടുത്ത ഘട്ടങ്ങളിൽ വേണ്ടി വരും. ഇപ്പൊ തൽക്കാല വേദന നമ്മുടെ സമയം പരിമിതി ഉള്ളത് കൊണ്ട് പരിധി നമ്മൾ ലംഘിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഈ വെളിപ്പെടുത്തലുകൾ കേരള സമൂഹം കേരള രാഷ്ട്രീയത്തെ പിടിച്ചെടുക്കാൻ പര്യാപ്തമാണ്. മനസാക്ഷി കേരള മനസാക്ഷിയെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരുന്നു. പ്രതിപക്ഷം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് കാണാം. അപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഇങ്ങനെ ചുരുളഴിഞ്ഞ് വരുമ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി ഞങ്ങൾ വീണ്ടും മടങ്ങിയെത്താം. ഇപ്പോൾ നമുക്ക് നമസ്കാരം. നമസ്കാരം.